ഇന്ന് നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്നും ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 6:66 മുതലുള്ള വാക്യങ്ങൾ ആണ്. അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഇവിടെ വായിച്ചത്. ഇതൊരു പിന്മാറ്റത്തിൻ്റെ വാർത്തയാണ്. ഇതിനൊരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു തുടക്കം ഉണ്ട്. അന്ന് മുതൽ, അത് ഒരു പ്രത്യേക പ്രഭാഷണത്തെ തുടർന്നുണ്ടായ മാറ്റമാണ്. അന്ന് മുതൽ, എന്ന് മുതൽ ഈ ഒരു അധ്യായത്തിൽ കർത്താവ് ചെയ്ത രണ്ട് പ്രധാന അത്ഭുത പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, കടലിൻ്റെ മീതെ നടന്ന് പടകിൽ കയറി കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ശിഷ്യരെ സംരക്ഷിക്കുന്ന യേശു കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി. രണ്ടാമത് അല്ലെങ്കിൽ മറ്റൊന്ന്, ഒരു ബാലകന്റെ കയ്യിലെ 5 അപ്പവും 2 മീൻ കഷണവും കൊണ്ട് 5000 പുരുഷന്മാരും 5000 സ്ത്രീകളും 10000 കുട്ടികളുമെങ്കിലും ഭക്ഷണം കഴിക്കത്തക്കവണ്ണം ഒരു കുട്ടിയുടെ ലഞ്ച് ബോക്സിലുണ്ടായിരുന്ന ഭക്ഷണം 20000 പേരുടെ ലഞ്ചാക്കി മാറ്റിയ യേശു കർത്താവിൻ്റെ അത്ഭുതം. ഈ രണ്ട് മഹാത്ഭുതങ്ങൾ സംഭവിച്ച ആ ദിനങ്ങളിലൊന്നിൽ അന്ന് മുതൽ ഒരു വലിയ പിന്മാറ്റം ക്രിസ്തു സഭാ ചരിത്രത്തിലുണ്ടായി. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് ഓർക്കാം, നമുക്ക് ധ്യാനിക്കാം. അത് മറ്റൊന്നുമല്ല, ഏത് വലിയ അത്ഭുതവും ആരെയും ദൈവവിശ്വാസത്തിൽ അധികകാലം പിടിച്ചു നിർത്തുകയില്ല. നിങ്ങളോട് സംസാരിക്കുന്ന എളിയവനായ ഞാൻ ഒരു അത്ഭുതം കൊതിക്കുന്ന ഉപദേശിയാണ്. അത്ഭുതം കൊതിക്കുന്ന ഉപദേശി. അത്ഭുതം നടക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. അനേക രാത്രികളിൽ അനേക പബ്ലിക് മീറ്റിങ്ങുകളിൽ എഴുന്നേറ്റ് നിൽക്കുന്നു, ഇന്ന് രാത്രിയിലും നിൽക്കും. അപ്പോഴെല്ലാം ഈ എളിയവൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഒരു അത്ഭുതം ചെയ്യണമേ. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ ഓരോ ദിവസവും 200ലധികം ആളുകളുടെ ശിരസിന്മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരിൽ പലരും വലിയ രോഗത്തിൻ്റെ പ്രയാസമുള്ളവരാണ്. ഒരത്ഭുതം നടന്നു കാണണമേ എന്ന് അതിയായ ആഗ്രഹം. ചുരുക്കം ചിലതൊക്കെ നടന്നതായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്.
അതിൽ കൂടുതൽ നടന്നിട്ടുണ്ടാകും, പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഞാനൊരു അത്ഭുതത്തിന്റെ മനുഷ്യനാണ്, ഞാൻ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു, എനിക്ക് അത്ഭുതങ്ങൾ ഇഷ്ടമാണ്, ആഗ്രഹമാണ്. എന്റെ ചർച്ചിൽ ഗുജറാത്തിൽ നിന്ന് വന്ന പാസ്റ്റർ സജി മാത്യു ഇങ്ങനെ പ്രസംഗിച്ചു, കറണ്ടില്ലാതെ 300 കുട്ടികൾ ഒരു VBS ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നു. ക്യാമ്പുകൾ നടത്തിയിട്ടുള്ളവർക്കറിയാം, വളരെ ചിലവും വളരെ ബുദ്ധിമുട്ടും ശ്രദ്ധയും ആവശ്യമുള്ളതാണ്. കാരണം കുട്ടികളെ വെച്ചുള്ള കളിയാണ്. മുതിർന്നവരാണെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. പെട്ടെന്ന് വെള്ളം തീർന്നാൽ, മോട്ടറടിച്ച കയറുന്നില്ലെങ്കിൽ, പൈപ്പുകൾ മുഴുവൻ ബ്ലോക്ക് വെള്ളമില്ലാതെ വന്നാൽ, ടോയ്ലറ്റ് മുഴുവൻ വെള്ളമില്ലാതെ വന്നാൽ ക്യാമ്പിൽ എന്ത് സംഭവിക്കും? സംഘാടകര് അവരുടെ ലീഡറെ വിളിച്ചിട്ട് പറഞ്ഞു, സ്റ്റേറ്റ് മുഴുവൻ കറണ്ട് പോയിരിക്കുകയാണ്, ഒന്നും രണ്ട് സ്ഥലത്തില്ല, ഡിസ്ട്രിക്റ്റിൽ ഒരിടത്തും കറണ്ട് ഇല്ല, എന്തു ചെയ്യും? ടാങ്കിൽ വെള്ളമില്ല, ക്യാമ്പ് സെന്റർ ആണ്, ഒരു വീടല്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംഘാടകരിൽ ഒരു പ്രധാനപ്പെട്ട ദൈവദാസൻ ഓടിച്ചെന്ന മോട്ടറിന്റെ അടുത്ത് സ്വിച്ചിന്റെ അവിടെ ഇട്ട് കൈവച്ചിട്ട്, യേശുവിന്റെ നാമത്തിൽ അത് ചാലുവാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഓൺ ചെയ്തു. മോട്ടർ ഓണായി. 3 ടാങ്ക് ആ ക്യാമ്പ് സെന്ററിലുണ്ട്. 3 ടാങ്ക് വെള്ളം നിറഞ്ഞു. മോട്ടർ നിന്നു, പിന്നെ ഓൺ ചെയ്തിട്ട് ഓണായിട്ടില്ല. വിശ്വസിക്കാൻ പറ്റൂലല്ലോ, പറ്റുമോ? വിശ്വസിക്കണ്ട. പക്ഷേ സംഭവം നടന്നു. കാരണം എന്താ? ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടത് വിശ്വസിക്കാവുന്ന ആളുടെ വായിൽ നിന്ന്. അവിടെ ഞാൻ വിശ്വസിക്കും. പക്ഷേ ബുദ്ധിമാന്മാർക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ്. അതേ ദൈവദാസൻ പറയുന്നു, ഏലിയാവിന്റെ കാലത്ത് വിധവയുടെ കലത്തിലെ മാവ് മാത്രമല്ല, എന്റെ ഫെയ്ത്തോമിലെ ഉപ്പുഭരണിക്കകത്തും അത്ഭുതം നടന്നിട്ടുണ്ട്. ഇതൊന്നും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പ്രയാസമാണ്. പക്ഷെ അദ്ദേഹം നുണമറിയാലെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, 5-8 മിഷണറിമാർ അവരുടെ ഫെയ്ത്തോമിലേക്ക് വന്ന അന്ന് രാത്രി നേരത്ത് ചപ്പാത്തി ഉണ്ടാക്കി, മുട്ടക്കറി ഉണ്ടാക്കി, പക്ഷെ ഉപ്പ് തീർന്നിരിക്കുകയായിരുന്നു. അന്നാട്ടിലെ നോർത്ത് ഇന്ത്യയിലെ അനാചാരം വെച്ച് സന്ധ്യ മയങ്ങിയാൽ പിന്നെ ഉപ്പ് കൊടുക്കാൻ പാടില്ല, കടയിലും കൊടുക്കില്ല, വായ്പയും കൊടുക്കില്ല, വാങ്ങാനൊട്ട് പൈസയും ഇല്ല. വിശ്വസിക്കാൻ പ്രയാസമാണ്. അതെ. അപ്പോൾ ഈ ദൈവദാസൻ പറയുകയാണ്, ഒരു ദിവസം ഉപ്പില്ലാതെ കഴിച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ കർത്തൃദാസി പറഞ്ഞു, ഉപ്പ് പാത്രം ഞാൻ എടുത്തുകൊണ്ട് വരും, അതിലിട്ട് കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നോടാ പറഞ്ഞെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടു, എനിക്ക് പേടിയായി. പേടിയല്ല, എനിക്ക് അത്രയും വിശ്വാസമില്ല. ആ ദൈവദാസനും ദൈവദാസിയും കൂടെ പ്രാർത്ഥിച്ച് കണ്ണു തുറന്നപ്പോൾ ആ ഉപ്പ് പാത്രത്തിൽ ഉപ്പുണ്ടായി എന്നാ പറഞ്ഞത്. വിഷമല്ലേ വിശ്വസിക്കാൻ? ഞാൻ എന്തൊക്കെ വിശ്വസിക്കാൻ ഇഷ്ടമുള്ള മനുഷ്യനാണ്. എന്നെ എന്ത് വേണമെങ്കിലും പരിഹസിച്ചാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ പറയാൻ ആഗ്രഹിച്ചത് വിനയത്തോടെ പറയുന്നു, അത്ഭുതങ്ങൾ യേശു ക്രിസ്തു അന്ന് ചെയ്തു, ഇന്നും ചെയ്യുന്നു. ഓക്കെ. എന്നാൽ ഒരൊറ്റ പോയിന്റ് ദൈവജനത്തിന്റെ ഉള്ളിലോട്ടൊന്ന് പറഞ്ഞ് മുമ്പോട്ട് പോട്ടെ. ഒരത്ഭുതത്തിനും ദൈവവിശ്വാസത്തിൽ അധികം കാലം നമ്മെ പിടിച്ചു നിർത്താൻ കഴിയുകയില്ല.
അതിനും അപ്പുറത്ത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, അതാണ് നിലനിൽക്കേണ്ടത്, വളർത്തേണ്ടത്. എങ്ങനെ ഇത് നിങ്ങളെ മനസ്സിലാക്കും എനിക്കറിഞ്ഞുകൂടാ. വായിക്കാം. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. എന്തുകൊണ്ടെന്നുള്ളത് പിന്നെ പറയാം. അത്യന്തം അത്ഭുതകരമായ രണ്ട് അസാധാരണ പ്രവൃത്തികൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ സംഭവിച്ചു. 1-ാമത്തേത് ആദ്യത്തെ 14 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2-ാമത്തേത് 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊന്നിൽ ഒരു ചരിത്രം എഴുതുകയാണ്. അത്രയും വലിയ അത്ഭുതം നടന്ന ആ ആഴ്ചയിൽ ആ ആഴ്ച മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. എങ്കിൽ കാരണം എന്താണ്? കാരണം 22-ാം വാക്യം മുതൽ 65-ാം വാക്യം വരെ കർത്താവ് ഉപദേശം പറയാൻ തുടങ്ങി. ടീച്ചിങ്സ്. ആ ടീച്ചിങ്സിനകത്ത് ഒരേ ഒരു വിഷയമാണ് ഇവരെ അസ്വസ്ഥപ്പെടുത്തിയത്, ഇറിറ്റേറ്റ് ചെയ്തതും ഡിസ്റ്റർബ് ചെയ്തതുമായ ഒരു കാര്യം. അതെന്താണെന്നറിയാമോ? യേശുവിൻ്റെ ക്രൂശ് മരണം. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇപ്പോൾ നിങ്ങൾ തിന്ന ഈ അപ്പം താൽക്കാലികമാണ്, അത് നശിച്ചു പോകും, അത് നിത്യജീവനല്ല തരുന്നത്, താൽക്കാലിക ജീവനാ തരുന്നത്. എന്നാൽ ഞാനാണ് യഥാർത്ഥ അപ്പം, സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പം. എന്നെ നിങ്ങൾ തിന്നണം, അപ്പോൾ നിങ്ങൾ ജീവിക്കും. ഞാനാണ് യഥാർത്ഥ അപ്പം, ഞാൻ നിങ്ങൾക്ക് ആഹാരമായി തീരും. എന്തുവാ ഈ പറയുന്നേ? പച്ചമാംസം തിന്നണോ? തിന്നാൽ എത്ര പേര് തിന്നും? ഒരു മനുഷ്യനെ തിന്ന എത്ര പേർക്ക് തിന്നാൻ പറ്റും? 2000 വർഷം കഴിഞ്ഞ് ഇന്ന് പവർവിഷന്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് പറ്റുമോ? ഇതെല്ലാം എഴുതിയിരിക്കുന്നത് 53-ാം വാക്യം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാൻ ആകുന്നു. ഞാനും നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. എനിക്കിത് മനസ്സിലായിരുന്നില്ല, അതുകൊണ്ട് ഞാനിത് ആവർത്തിച്ച് പറയുകയാണ്. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകും. എന്റെ മാംസം തന്നെയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. മർമ്മം മനസ്സിലാക്കാൻ ഈ വാക്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. യേശുക്രിസ്തു പിതാവിൻ മൂലം ജീവിക്കുന്നത് പിതാവിനെ തിന്നിട്ടാണോ? ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നു. യേശു പിതാവിൻ മൂലം ജീവിക്കുന്നു. സ്പിരിറ്റിലാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത്, ബോഡിയിലല്ല. വായിക്കൂടെ ഭക്ഷണം ചവച്ചരച്ച് കുടലിലേക്ക് ചെന്നിട്ട്
അത് ബ്ലഡിലേക്ക് വന്നിട്ട് ജീവൻ ഉണ്ടാകുന്നു, ആരോഗ്യം ഉണ്ടാകുന്നു. പക്ഷെ സ്പിരിറ്റ് ആത്മാവിൽ അങ്ങനെയല്ലല്ലോ. പിതാവുമായിട്ട് ആത്മാവിൽ ഒരു ബന്ധമുള്ളവനാണ് പുത്രൻ. ഇതുപോലെ യേശുക്രിസ്തുവുമായി ആത്മാവിലുള്ള ബന്ധം നിലനിർത്തുന്നത് ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലുമാണ്. അത് താഴെ വായിക്കുന്നത് കേട്ടോണേ, 63. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസമൊന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. അപ്പം ജീവിപ്പിക്കുന്നത് ആത്മാവാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനമാണ് ആത്മാവും ജീവനും. അപ്പൊ ദൈവം വചനവും പരിശുദ്ധാത്മാവുമാണ് ഇവിടെ പറയുന്ന മാംസവും രക്തവും. അല്ലാതെ അത് ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നെങ്കിൽ വ്യാഖ്യാനിച്ചോട്ടെ. പച്ചയ്ക്ക് ഈ വാകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യമേ അല്ല ഇവിടെ പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് ക്രിസ്തുവിന്റെ മരണത്താൽ നമുക്ക് ലഭിക്കുന്ന ആത്മജീവനെ പറ്റിയുള്ള ബോധ്യം വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് തിരിച്ചറിഞ്ഞ് സ്വീകരിച്ച് അതിൽ അനുദിനം ജീവിക്കുന്ന അനുഭവമാണ് കർത്താവിയുടെ പഠിപ്പിക്കുന്നു. ഇത് മനസ്സിലായില്ല, അന്ന് മുതൽ ആളുകൾ പോയി. അപ്പം അത്ഭുതം കാണാൻ വന്നു, അത്ഭുതം കണ്ടിട്ടാ പോയെന്നൊക്കെ പറയുന്ന, അങ്ങനെ അത്ഭുതത്തെ കുറ്റം പറയണ്ട, അതല്ല ഇവിടുത്തെ വിഷയം. അത്ഭുതങ്ങൾ അവർക്ക് സന്തോഷം നൽകിയെങ്കിലും ക്രിസ്തുവിന്റെ വചനം അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്ന് പകലിൽ സഭായോഗത്തിൽ നിങ്ങളോട് 3 ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ സന്ദേശം നിർത്തും. ഒരു ഉണർവില്ലാത്ത പ്രസംഗമായി പോയി എന്ന് എനിക്കും അറിയാം, പക്ഷെ എനിക്ക് ഇന്ന് ഇത് പറയാനാണ് ഒരു പ്രേരണ കിട്ടിയത്. 1, ഞാൻ യേശുവിനെ പിൻപറ്റുന്നത് എന്തിനു വേണ്ടി? 2, എനിക്ക് യേശുവിനെ വിട്ടുപോകാൻ പറ്റുമോ? 3, യേശുവിന്റെ നിസ്തുലത അഥവാ അതുല്യത, യുണീക്നെസ് എന്താണ്? ഈ 3 ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തണം. കർത്താവ് ചോദിക്കുകയാണ് പന്തിരുവരോട്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? വചനം കേട്ട് ഗ്രഹിക്കാൻ മനസ്സില്ലാതെ പിരിഞ്ഞു പോകുന്ന ആളുകളെ കണ്ടപ്പോൾ 12 പേരെ അടുക്ക വിളിച്ചിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? പോകുന്നെങ്കിൽ കുഴപ്പമില്ല, അത്ഭുതം തിന്നു, അത്ഭുതം തിന്നവരായി വരെ, അത്ഭുതം തിന്നവരായി വരെ അല്ലേ? അതെ, പൊക്കോളൂ, എനിക്കതൊന്നും വിഷയമല്ല. ഈ വചനം ഗ്രഹിക്കുന്നവരെ മതിയിരിക്കും. അപ്പൊ ചോദ്യം, നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നത് എന്തിനു വേണ്ടി? പത്രോസിന്റെ മറുപടി കേൾക്കണോ? ഞാൻ യേശുവിനെ അനുഗമിക്കുന്നത് നിത്യജീവന് വേണ്ടി. 2 ചോദ്യം, നിങ്ങൾക്ക് പിന്മാറിപ്പോവാൻ വല്ല താല്പര്യമുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. നമ്മളാരും തൻ്റെ ഇടമൊന്നും കാണിക്കണ്ട. ഏയ്, ആരും പിന്മാറിയാലും ഞാൻ പിന്മാറത്തില്ല, അങ്ങനെയൊന്നും പറയണ്ട. നമ്മളാരും അത്ര ധനി ബലവാന്മാരൊന്നും അല്ല, നമുക്കൊക്കെ കുഴപ്പങ്ങളുണ്ട്. വല്ലാത്തൊരു പ്രതികൂല സാഹചര്യത്തോടെ ക്രിസ്തീയ സഭ കടന്നു പോവുക, ചോദിക്കുക, നിനക്ക് വിശ്വാസത്തിൽ തന്നെ നിൽക്കാൻ പറ്റുമോ? ഇല്ല, തന്നെ നിൽക്കാനൊന്നും പറ്റത്തില്ല. കർത്താവേ, എന്നെ നിർത്തിക്കൊള്ളണമേ, എന്നെ നിന്റെ കൈക്ക് പിടിക്കണമേ, എന്നെ നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ. കർത്താവിനോട് ചേർന്ന് നിൽക്കാനുള്ള താല്പര്യം. 3 ചോദ്യം, എന്താ യേശുവിന്റെ പ്രത്യേകത? വൈ ജീസസ്? എന്താ യേശു മാത്രം? വേറെ ഗുരുക്കന്മാരില്ലേ? വേറെ ദേവന്മാരില്ലേ? ദേവിമാരില്ലേ? എന്താ യേശു മാത്രം? ഉത്തരം,
യേശു മാത്രം, ഓൺലി ജീസസ്, നിത്യജീവൻ തരുന്നു. വേറാരും നിത്യജീവനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, പ്രോമിസ് ചെയ്തിട്ടില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടെ കാണിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6:40 പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ എന്തിനാണ് ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നത്? എന്താണ് അവന്റെ അതുല്യത? അവൻ മാത്രമാണ് നിത്യജീവന്റെ ദാതാവ്. ഇനി 47, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഇങ്ങനെ തിരുവെഴുത്തിൻ്റെ കാതലായ ഈ സന്ദേശം ഞാൻ ദൈവസഭയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. 3 ഞാൻ എന്തിനു വേണ്ടി യേശുവിനെ പിൻപറ്റുന്നു? എനിക്ക് പിന്മാറാൻ കഴിയുമോ? എന്താണ് യേശുവിൻ്റെ പ്രത്യേകത, നിസ്തുലത, അതുല്യത? എല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിത്യജീവൻ, നിത്യജീവൻ, നിത്യജീവൻ. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വചനത്തിൽ ഉറച്ചു നിന്ന് അന്ത്യം വരെ സേവ ചെയ്യുവാൻ കൃപ തരണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.